بلبند برغاسة ملاها ده ഒരു ടോർച്ചെങ്കിലും എടുക്കാതെ ഒരു മെഴുകുതിരി വെട്ടമില്ലാതെ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും ഇല്ലാതെ നമ്മൾ ഖബറിലേക്ക് പോകുന്നതെങ്ങനാ അതുകൊണ്ട് ഖുർആനിന്റെ പ്രകാശവുമായി റമദാനിന്റെ പ്രകാശവുമായി ഒന്ന് കണ്ണടച്ച് ഖബറിലെത്താ അതിനുള്ള പരിശ്രമമാണ് നമ്മൾ എടുക്കേണ്ടത് الله سبحانه وتعالى سويغري كده الله نمك قبولية تدرده اي صدس الله سويغري كده پرشد مائي رمضان الشريف ادنگنا تورن بوو غيان پتن بطن كوڑن بوو غيان سهودر انگل آب پوغن دند يدائل سمباد چبر سمباد چبوئي سويغري ادانيا نکانا الله وسرن درده സഹോദരങ്ങളെ ആർക്കാണ് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവർക്കാണ് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചവർക്കാണ് ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയാത്തവർക്ക് മുസ്റു ദുനൂബിന ലൈലത്തുൽ ഖദ്റിന്റെ സന്തോഷമില്ല റമദാനിന്റെ സന്തോഷമില്ല ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിന്റെ ദിവസം അതാ അടിമകളിലേക്ക് നല്ല റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ് അവരുടെ ചോദ്യങ്ങൾക്ക് മുഴുവനുമുള്ള ഇജാബത്ത് നൽകുകയാണ് റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയുകയാണ് എന്ന നാല് ആളുകൾക്ക് ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമില്ല ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്തില്ല ലൈലത്തുൽ ഖദർ അവർക്ക് കിട്ടുകയുമില്ല ആ നാലാളുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ സാധുക്കളായ നമ്മുടെ കൽവിനോട് ചോദിക്കണം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉരുക്കിയെടുക്കാനാകണം ഇത്തരം സദസ്സുകൾ കൽവിനെ ശരിക്കുന്നു ഉരുക്കണം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ വാളിന്റെ അവിടുത്തെ നസീഹാരയും പ്രീതി പ്രതീക്ഷിക്കാതെ സഹോദരങ്ങളെ താജുൽ ഉലമയുടെ റൂട്ടിൽ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കർശനമായ ഇവിടുത്തെ സദസ് ഇവിടുത്തെ ഏത് ഉപദേശങ്ങളും ഇവിടുത്തെ ഏത് നസീഹത്തും നോക്കിക്കോ സദസ്സിലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സദാ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു പലരും പറയാറുണ്ട് തങ്ങളുടെ വാള് കേട്ടിട്ട് എന്തൊരു ഖനത്തിലാണ് പറയുന്നത് ആരും പറയാത്തൊരു ശരി വല്ലാത്ത ഖനത്തിലാണ് പറയുന്നത് അതേ ജനങ്ങളെ കൽബൊന്ന് പരിവർത്തനമുണ്ടാകണം ജനങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടാകണം കേൾക്കുന്ന വാദുകളൊന്നും കേട്ടിട്ട് ഒരു ഫലവുമില്ലെങ്കിൽ സഹോദര കേൾക്കുന്നത് കൊണ്ടെന്തു ഗുണമാണ് ഇത്തരം സദസ്സുകൾ കൊണ്ടെന്തു ഗുണമാണ് ആത്മീയമായ മാറ്റമുണ്ടാകണം നന്മയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഖൈറിന്റെ വഴികളേക്ക് മുന്നിട നമുക്ക് ഈ സദസ്സുകൾ പര്യാപ്തമാകണം ഞാൻ പറഞ്ഞത് നാല് ആളുകൾക്ക് ഈ ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമില്ല അവരെ അല്ലാഹ് പരിഗണിക്കൂല ഒരാളാരാണ് മുദുമനുൽ ഖംറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് കള്ളു കുടിക്കുന്ന ആളുകൾ കള്ളുപയോഗിക്കുന്ന ആളുകൾ മദ്യപാനികളെ അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ സന്തോഷത്തിൽ പെടുത്തൂല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് ഓ സഹോദരങ്ങളെ ചെറിയ വിഷയമല്ല സദസ്സിൽ കള്ളുകുടികന്മാര് മദ്യപഹനികൾ ഉണ്ടാകൂല ചിലപ്പോൾ അവരിത്തരം സദസ്സിലേക്ക് വരൂല പക്ഷെ എന്നാലും റമദാനു ശരീഫല്ലേ നന്നാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഖൽബിൽ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ ആരെങ്കിലും സ്വലഹത്തിന്റെ മജിലിസിലേക്ക് തങ്ങളുപ്പഹാപ്പയുടെ ഖറാബത്തും അവിടുത്തെ ദുആയിന്റെ ഇജാബത്തും ഒക്കെ കേട്ടിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്ന സദസ്സല്ലേ ഒന്ന് പോയി നോക്കാമെന്ന നിലക്ക് ആരെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയവരുണ്ടോ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചോ ഓ സഹോദരങ്ങളെ ചെറിയ വിഷയമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദുനിയാവിൽ എത്ര സന്തോഷത്തോടെയാണ് നമ്മെ അല്ലാഹു ഇവിടെ പടച്ചു വിട്ടത് മോനെ
മംഗലാപുരത്ത് ആശുപത്രികളിൽ പോയി നോക്കിക്കോ, പരിയാരം കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിക്കോ, തിരുവനന്തപുരം ആർ സി സിയിൽ പോയി നോക്കിക്കോ, ഒരു തുള്ളി അതാ അവിടെ നിന്ന് പുതുക്കിയ അവിടെ നിന്നുണ്ടാക്കിയ ഖുതുബയുണ്ട്. ആ ഖുതുബയിൽ ഒരു ഇബാറത്ത് ശഅബാൻ നാലാമത്തെ വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന അതിലൊരു ഇബാറത്തുണ്ട്, മഹാനവറുകളുടെ ഖുതുബയിൽ, ഇദാ ശഫത് തബീബു ദാഇനിക ഫയകൂനു ലക മിനൽ മഹ്ബൂബീൻ ഓതുന്ന ഉസ്താദുമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. സാധുവായ ഞാനത് ഈ വർഷവും ഓതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആ ഇബാറത്ത് കണ്ടത്. എന്തൊരത്ഭുതമുള്ള പദമാണ്. ഓ സഹോദര, നിന്റെ കണ്ണിന്റെ രോഗം ഒരു ഡോക്ടർ സുഖപ്പെടുത്തിയാൽ ആ ഡോക്ടറോട് നിനക്കെത്ര വലിയ താല്പര്യമാ, ആ ഡോക്ടറോട് നിനക്കെത്ര വലിയ ഇഷ്ടമാ. കണ്ണിന് കാഴ്ച കുറഞ്ഞുപോയി, ഒരു ഡോക്ടറാണ് വെള്ളം തന്നിട്ടല്ലാതെ മരുന്ന് തന്നിട്ട് സുഖപ്പെടുത്തിയത്. നിന്റെ കിഡ്നിക്ക് രോഗമായി പോയി, അള്ളാഹു സലാമത്ത് നൽകട്ടെ, അതൊരു ഡോക്ടർ ചികിത്സിക്കുകയാ, ആ ഡോക്ടറോട് നിനക്കെന്ത് താല്പര്യമാ. സഹോദരങ്ങളെ, ചെറിയൊരു നെഞ്ഞുവേദന ഡോക്ടർക്ക് കാണിക്കുമ്പോഴാണ് പറയുന്നത് അതാ അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്തിക്കണമില്ലെങ്കിൽ ഡെയിഞ്ചറാണ്, അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്തേക്ക് പോകാ, ആംബുലൻസിൽ എന്തൊരോട്ടമാ. റോഡിലുള്ള വാഹനങ്ങൾ മുഴുവനും ഈ ആംബുലൻസിന്റെ സൈറൺ കേട്ട് ഒരു ഡെയിഞ്ചർ സിഗ്നലും ദൈവതാ വല്ലാത്ത ശബ്ദവും കേട്ട് മാറിക്കൊടുക്കുകയാണ്. പൊന്നുമോനെ, ഈ ആംബുലൻസിൽ നിന്ന് വരുന്ന അടിക്കുന്ന ശബ്ദമല്ല, മറിച്ച് ഉള്ളിൽ കിടക്കുന്നവന്റെ നിലവിളിയാ. അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലാ അല്ലാ, ഞാനിപ്പോൾ തീർന്നുപോകുമെന്ന നിലക്ക് ഹൃദയത്തിന്റെ ഇടിപ്പിന് താളമില്ല, കൈകളതാ വറച്ചു പോവുകയാ. ആ കിടക്കുന്ന കടത്തമുണ്ടല്ലോ അല്ലാ അല്ലാ, നമുക്കല്ലാഹു ആ വിധി വരുത്താതിരിക്കട്ടെ. അരമണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ ഡെയിഞ്ചറാണ്. നമ്മളെ മുമ്പൊന്നൊരു ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ ആംബുലൻസിൽ കിടന്ന സമാധാനം കിട്ടുമോ സഹോദര? എത്ര സ്പീഡിലാണ് ആംബുലൻസ് പറക്കുന്നത്, പക്ഷേ കിടക്കുന്നവൻ പറയുന്ന സ്പീഡ് പോരാ. കൂട്ടുകാര് ഡ്രൈവർ ഇങ്ങനെ തൂണ്ടുകയാണ്, തട്ടുകയാണ്, ഒന്ന് സ്പീഡിലെടുക്ക ഡ്രൈവറേ. സുബ്ഹാനല്ലാഹ്, ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക്, അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ബൈപ്പാസിന് വിധിക്കാൻ ചിന്തിക്കാൻ സമയമില്ല, ഒപ്പിട്ടുകൊടുക്കുകയാണ്. ലക്ഷങ്ങൾ ചെലവാണ് കേട്ടോ, ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത്. ടെസ്റ്റിന് സമയമില്ല, കാത്തു നിൽക്കാൻ സമയമില്ല, സമ്മതം ചോദിക്കാൻ സമയമില്ല. ചോദിക്കട്ടെ, അല്ലാഹുവിനെ മറന്ന് ജീവിച്ചു പോയോ കൂട്ടുകാരാ? ഖൽബല്ലാഹുവിലേക്ക് തിരിച്ചോ മോനെ, അല്ലാഹുവിലേക്ക് മനസ്സൊന്ന് തിരിച്ചോ. ഹാർട്ട് രോഗിയായ മനുഷ്യൻ നിന്റെ അടുക്കൽ നിന്ന് ഡോക്ടറുടെ ബഹുമാനം പറയുമ്പോ, ഡോക്ടറുടെ വലിയ അത്ഭുതം പറയുമ്പോ, എന്റെ കൽബൊന്നും എന്റെ റബ്ബിലേക്ക് തിരിയേണ്ടതില്ലേ, അവന്റെ റഹ്മത്ത് കൊണ്ട് എന്റെ ഹാർട്ടിന് അപ്പോഴും ഒരു തകരാറില്ല, ഞാനൊരു ടോക്കൺ എടുക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ ആംബുലൻസിൽ കയറേണ്ടി വന്നിട്ടില്ല, ഒരു ഗുളിക ഞാൻ ആ വകയിൽ കഴിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ മുമ്പിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവാക്കി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ കഥ കേൾക്കുമ്പോ, ഒരു രൂപ ചെലവില്ലാതെ എന്റെ രക്തം ക്ലീനാക്കാൻ എന്റെ ഹാർട്ട് സജീവമായി പ്രവർത്തിപ്പിക്കുന്ന അല്ലാഹു അല്ലാ. ആ റബ്ബിലേക്കൊന്നും മനസ്സ് തിരിക്കണ്ടേ ചെറുപ്പക്കാരാ, അവനറിയാതെ ഒരു അൽഹംദുലില്ലാ, ആരും കേൾക്കാതെ ഒരു ശുക്ർ അല്ലാഹുവിന് പറയേണ്ടതില്ലേ. ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമുക്ക് നിഅമത്തുകൾ മുഴുവനും തന്നു. കണ്ണിന്റെ രോഗം മാറ്റിയ ഡോക്ടറോട് നിനക്ക് താല്പര്യം, കാഴ്ച ശരിയായ നിലക്ക് നിലനിർത്തി തന്ന അല്ലാ റബ്ബിനോട് നിനക്ക് കടപ്പാടില്ലയോ മോനേ?
എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, ബയാർ സ്വലാത്തിനെത്തിയ പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ഓ സഹോദര, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിന്റെ ദുആ പ്രതീക്ഷിച്ചെത്തി അല്ലാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. തിരിച്ചു പോകുമ്പം കൽബിലിതും കൊണ്ടങ്ങ് പോയിക്കോ ഹബീബോയോ. എപ്പോഴെങ്കിലും ഹറാം കഴിച്ചുപോയോ? അതിനാ ഞാൻ പറഞ്ഞത്, നീ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത്, നീ കള്ളു കുടിക്കുന്ന സമയത്ത്, ഹറാം കഴിക്കുന്ന സമയത്ത് ആലോചിക്കാനാ പറഞ്ഞത്, ഒരു തുള്ളി വെള്ളം പോകാത്തവൻ ലോകത്തുണ്ട്. നിനക്ക് നിന്റെ തൊണ്ടയിലൂടെ വെള്ളമരിച്ചിറക്കാൻ കഴിയുന്നു അല്ലേ? നിന്റെ തൊണ്ടയിലൂടെ ഒരു തടസ്സം വെള്ളമിറങ്ങുന്നു അല്ലേ? ബിസ്മി ചൊല്ലിക്കോ മോനെ, ബിസ്മി ചൊല്ലിയിട്ടല്ലാതെ കുടിക്കണ്ട, ബിസ്മി ചൊല്ലി കുടിക്കാൻ പറ്റുന്നതല്ലാത്തത് കുടിക്കണ്ട, ബിസ്മി ചൊല്ലിയിട്ട് മാത്രം കുടിക്കണം, ബിസ്മി ചൊല്ലി കുടിക്കാൻ പറ്റുന്നത് മാത്രം കുടിക്കണം. അപ്പൊ കള്ള് കയ്യിൽ വരില്ല, തമ്മാടിത്തങ്ങളെ ജീവിതത്തിൽ വരില്ല. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് കാലത്താണ് ഒരാൾ മദ്യപാനിയായിട്ട് അറിയപ്പെടുന്ന ഒരാൾ കള്ളു കുടിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞ ആൾ കള്ളു കുടിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഒരു അധർമ്മം കണ്ടാൽ ഉടനെ തന്നെ നടപടി സ്വീകരിക്കുന്ന ആളാണ്, പെട്ടെന്ന് തന്നെ ശരിയാക്കി കളയുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രകൃതിയാണല്ലോ. സ്വർഗത്തിൽ കാണാ, നീ ഞങ്ങൾക്ക് അവസരം നൽകണം രാജാവേ. ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനൊരു കത്തെഴുതുകയാണ്. ആ ചെറുപ്പക്കാരനെ ശിക്ഷിക്കാൻ ഓർഡറിട്ടില്ല, കത്തെഴുതുകയാണ്. ആ കത്തിലതാ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ കാരുണ്യം പറയുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഉപദേശിച്ച് കൊലതു ഇങ്ങനെ എഴുതിയിട്ട് ഈ ചെറുപ്പക്കാരനോട് അവസാനം പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണം പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് എഴുതി കൊടുക്കുകയാണ്. ഗാഫിരു ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബിദു തൗൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ആയത്ത് കൊടുക്കുകയാണ് കത്തിന്റെ ചുവടെ. ഗാഫിരു ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബിദു തൗൽ. അല്ലാ ദോഷം പൊറുക്കുന്നവനാ, അല്ലാ തൗബ സ്വീകരിക്കുന്നവനാ. അതേ സമയത്ത് തൗബ ചെയ്യാൻ സാഹചര്യമുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാഹചര്യമുണ്ട്, നന്നാകാനുള്ള വഴികൾ മുഴുവനുമുണ്ട്. പക്ഷെ എന്നാലും അല്ലാഹുവിലേക്ക് മനസ്സുതിരിക്കുന്നില്ല. മുസുറുദുനുബായി തെറ്റിൽ തന്നെ അധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ശദീദുൽ ഇഖാബിദു തൗ, അല്ലാ കഠിനമായി ശിക്ഷിക്കുന്നവനാ, അതിനധികാരമുള്ളവനാ. അല്ലാ ദോഷം പൊറുക്കും, അല്ലാ തൗബ സ്വീകരിക്കും. എന്നിട്ടും തൗബ ചെയ്യാതെ പിന്നെയും തെറ്റ് ചെയ്താ, തെറ്റ് തന്നെ ഉറച്ചു നിന്ന, അല്ലാ ശക്തമായി ശിക്ഷിക്കുന്നവനാ, അതിന് കഴിവുള്ളവനാ. ഈ ആയത്തങ്ങെഴുതി ഈ ചെറുപ്പക്കാരനായ കള്ളുകുടി എന്റെ വീട്ടിലേക്ക് ഈ കത്ത് രഹസ്യമായി എത്തിച്ചു. ഈ കള്ളുകുടിയൻ ഈ കത്തെടുത്ത് ഇങ്ങനെ വായിച്ചു, അല്ലാഹ് റബ്ബിന്റെ കാരുണ്യം വായിച്ചു, അല്ലാഹുവിന്റെ ശിക്ഷയും വായിച്ചു. അവസാനം മസ്തൊരൽപ്പം ഇറങ്ങിയപ്പോ ഇയാൾ ഇങ്ങനെ എടുത്ത് ആവർത്തിച്ച് വായിച്ചു നോക്കുമ്പോ അതിന്റെ അടിയിൽ ആയത്ത് കൊണ്ടു, ഗാഫിരു ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബി തൗ. കൽബിലെവിടെയോ അടക്കിയതുപോലെ, കൽബിലെവിടെയോ ഈ ആയത്ത് കുടുങ്ങിയതുപോലെ ഒന്നുകൂടി വായിച്ചു, ഗാഫിരു ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബി തൗ. അല്ലാ ദോഷം പൊറുക്കും, അല്ലാ തൗബ സ്വീകരിക്കും, ശക്തമായി ശിക്ഷിക്കും, അതിന് കഴിവുമുള്ളവനാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ആയത്ത് ഇങ്ങനെ വായിച്ചു, കൽബൊന്ന് പൊട്ടിപ്പോയി, മനസ്സൊന്ന് മുറിപ്പെട്ടു പോയി, അറിയാതെ കണ്ണങ്ങ് നനഞ്ഞു പോയി. ആയത്തിങ്ങനെ ആവർത്തിച്ച് ഗാഫിരു ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബിദു തൗ. കള്ളുകുടിയൻ കരയാൻ തുടങ്ങി, കടലാസ് മുഴുവനും നനഞ്ഞു കുതിർന്നുപോയി. കുതിർന്നുപോയ കണ്ണുനീർ കൊണ്ട് നനഞ്ഞുപോയ പേപ്പറും ചുരുട്ടിപ്പിടിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്
رضي الله عنه بن سمي بيتشد برين نرتي تنغ نرتي أمير المؤمنين إني مديبان ملها ഓ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് മനസ്സുതിരിക്കണം. മുദമനുൽ ഖംറ് കള്ളു കുടിക്കുന്നവന് ലൈലത്തുൽ ഖദറിന്റെ സന്തോഷം കിട്ടൂല. നബി മുഹമ്മദ് മുസ്തഫ ആളുകൾ അല്ലാഹുവിന്റെ ദീൻ അവർ പഠിക്കണം, അല്ലാഹുവിന്റെ റഹ്മത്ത് അറിയണം. തെറ്റ് ചെയ്യുന്നവർ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. കൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചിട്ട് വേണം സദസ്സിലിരിക്കാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. നാലാളുകൾക്കാണ് ലൈലത്തുൽ ഖദറിന്റെ പവർ കിട്ടാത്തത്, സന്തോഷം കിട്ടാത്തത്, ബറക്കത്ത് ലഭിക്കാത്തത്. ഒരാള് മദ്യപാനിയാ, രണ്ടാമനരാ, രണ്ടാമത്തെ ആള് അഖുൽ വാലിദൈ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവന് ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കിട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തിന് വരുന്നുണ്ട്, സാലിഹീങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്, പക്ഷെ ഉമ്മയോട് മിണ്ടുന്നില്ല, ബാപ്പയോട് മിണ്ടാട്ടുമില്ല. മോനെ, നിന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. ബയാറ് തങ്ങളെടുത്ത് വന്നിട്ട് എനിക്ക് പല അനുഭവങ്ങളും പലതും പറയാറുണ്ട്. ഇപ്പൊ തന്നെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഉള്ളം എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഈ സദസ്സിലുണ്ട്, മുഹമ്മദ് നിസാർ. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്. കല്യാണം കഴിഞ്ഞ് 10-11 കൊല്ലമായി. കൂടെ അവിടുത്തെ ഫാമിലി ഒക്കെ ഉംറക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു ഉംറ സ്വീകരിക്കട്ടെ. അവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബായാർത്തങ്ങൾ പാപ്പി ഒന്ന് പോയിട്ട് നാട്ടിലെത്തിയാൽ കാണണം. അങ്ങനെ അവർ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോ തങ്ങളുടെ അടുക്കൽ വന്നു. ഇവിടെ വന്ന് തങ്ങൾ സ്വലാത്തിനിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിത് പറയുന്നത് കറാമത്ത് പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കാനല്ല, മറിച്ച് ഇരിക്കുന്ന ആളുകൾക്കൊരു തുമൈനീനത്തിന് വേണ്ടി പറയുകയാണ്. അദ്ദേഹം വന്ന് തങ്ങൾ പാപ്പ പറഞ്ഞു, വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ഒന്നോ രണ്ടോ മാസം, ഇതാണ് എന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. അൽഹംദുലില്ലാ, ചികിത്സകൾ മുഴുവനും മതിയാക്കി, ചികിത്സയോട് ആശം മുറിഞ്ഞിട്ട് നിന്നതാണ്, ഒരു മരുന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ അദ്ദേഹം തിരിച്ചുപോയി. കഴിഞ്ഞ 3-4 മാസം മുമ്പ് അദ്ദേഹം സൗദിയിൽ നിന്ന്, ബുറൈദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ്, ഖദീജ എന്ന് തങ്ങളുപ്പാപ്പ തന്നെ പേര് നിർദ്ദേശിച്ചു. അൽഹംദുലില്ലാ, ഉമ്മാക്കും ബാപ്പാക്കും മകൾക്കും അള്ളാഹു ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അവന്റെ ദീനിന്റെ ഖുദുമത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അദ്ദേഹം എന്നെടുക്ക് വന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പിനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞാൻ പറയുന്നത് എന്ന ചില ആളുകൾ, ചിലക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവൂല, ചില ആളുകൾക്ക് ചിലപ്പോ തങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പൊ അവർ വിചാരിക്കും ഞാനിപ്പോ പോയിട്ട് കുറയാലും. മോനെ, ഇതാ ഞാൻ പറയണ, ലൈലത്തുൽ ഖദറിന് നീ ഉറക്കം ഒഴിഞ്ഞിട്ട് കാര്യമില്ല. നീ 4 ആളുകളിൽ പെടാതിരിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി, നീ ബായാർത്തങ്ങൾ പാപ്പല്ലല്ല. ഏത്ര വലിയ കുതുവിന്റെ അടുക്കൽ പോയാലും ചിലപ്പോ നിനക്ക് ഇജാബത്ത് കിട്ടൂല, ചിലപ്പോ നിനക്ക് നന്നാകാൻ വഴി കിട്ടൂല. കാരണം നീ മുടക്ക് വെച്ചിട്ടാണ്, ഉടക്ക് വെച്ചിട്ടാണ്. ആ തങ്ങളുപ്പാപ്പയുടെ തന്നെ ഉപ്പാപ്പയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളെ പറഞ്ഞതിന്റെ അപ്പുറം മക്കൾ ചെയ്യോ? അതൊരിക്കലുമില്ല. അപ്പൊ അത് കിട്ടണമെങ്കിൽ ആ റൂട്ട് ക്ലിയർ ആകണം. ഞാൻ പറഞ്ഞത് അതേ, നമ്മുടെ സദസ്സിൽ തന്നെ ചിലപ്പം വന്നിട്ട് ചില ആളുകൾക്ക് തോന്നും എനിക്കൊന്നും കിട്ടിയില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അല്ലാഹുർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാനൊന്ന് എന്റെ കൽബിനോട് തന്നെ പറയുകയാ, നമ്മുടെ കൽബൊന്ന് ശരിക്കൊന്ന് ടെസ്റ്റ് ചെയ്തോ, ശരിക്കൊന്ന് നന്നായിട്ട് ടെസ്റ്റ് നടത്തിക്കോ, നടന്നു വന്ന വഴികളൊന്ന് ആലോചിച്ചോ, കടന്നു വന്ന എല്ലാ വഴികളും ഒന്ന് പരിശോധിച്ചോ. എവിടെയോ മുള്ള കിടപ്പുണ്ട്, എവിടെയോ അഴുക്ക് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല വെള്ളം തരികയാണ് ഒരാള്, നല്ല തണുപ്പുള്ള വെള്ളം തരികയാണ്, ജ്യൂസ് തരികയാണ്, നമുക്കാണെങ്കിൽ ദാഹിച്ചിട്ട് നമ്മൾ കൊടുമ്പിരി കൊള്ളാണ്, ദാഹം സഹിക്കുന്നില്ല.
ഈ വെള്ളം കുടിക്കാൻ ആർത്തിയോടെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തപ്പോഴാണ് ഈ ഗ്ലാസിന്റെ അടിയിലോ സൈഡിലോ എന്തോ ഒരു അഴുക്ക് കഴുകാതെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ദാഹിച്ചിട്ടാണ് ഈ വെള്ളം വാങ്ങിയത്, പക്ഷെ കുടിക്കാൻ നോക്കുമ്പോ ഈ ഗ്ലാസിന്റെ സൈഡിലോ അടിയിലോ ഇന്നലെയോ രണ്ടു ദിവസം മുമ്പോ കുടിച്ചതിന്റെ അവശിഷ്ടമോ മറ്റോ കഴുകാതെ കിടപ്പുണ്ട്. ഞാൻ ഈ സദസ്സിലുള്ള ആയിരങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കത് ശരിക്ക് കുടിക്കാൻ പറ്റുമോ? നിങ്ങളെ ദാഹമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായിട്ട് നല്ല മനസ്സോടെ ഇറങ്ങൂല. നല്ല മട്ടൻ ബിരിയാണി വിളമ്പിയതാ, നല്ല ഉഷാറുള്ളതാണ്, നമുക്കാണെങ്കിൽ വിശന്നിട്ട് പറ്റുന്നില്ല. ഞാൻ ഒരു ഉള്ളതിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു വസ്തുവിന്റെ പേര് പറഞ്ഞതാ, നല്ല ഇഷ്ടമുള്ള ഭക്ഷണം അത് വിളമ്പിയിട്ട് നമ്മുടെ മുമ്പിലെത്തി എല്ലാവരും കഴിക്കണം, അപ്പുറമുള്ളവനും ഇപ്പുറമുള്ളവനും ഒക്കെ കഴിക്കുക. പക്ഷെ എന്റെ മുമ്പിലുള്ള പ്ലേറ്റ് നിന്റെ മുമ്പിലുള്ള പ്ലേറ്റിന് ഇന്നലെ കഴുകിയതോ അല്ലെങ്കിൽ ഇന്നലെ കഴിച്ചതോ വല്ല അവശിഷ്ടങ്ങളും ആ പ്ലേറ്റിലുണ്ട്, വൃത്തി പോരാ. നിന്റെ മനസ്സില് ഈ കറുത്ത പാട് കണ്ടാൽ, ഈ പ്ലേറ്റിലുള്ള മോശമായ ഈ വസ്തു കണ്ടാ നിന്റെ വിശപ്പ് എങ്ങോട്ടോ മാറിപ്പോകുന്നത് പോലെ നിനക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല. ആള് ചോദിക്കും, നീ എന്തേ ഭക്ഷണം കഴിക്കാത്തത്? വിശപ്പ് എങ്ങോട്ടോ പോയതുപോലെ എന്നാ പറയുന്നത്? വിശപ്പ് എവിടെയും പോയിട്ടില്ല, പ്ലേറ്റിന്റെ ഉള്ളിൽ അഴുക്ക് കണ്ടതാണോ പ്രശ്നമായത്? എന്നെ കേൾക്കുന്ന കൂട്ടുകാരാ, നമ്മുടെ കൽവിൽ അതാ ദോഷങ്ങൾ അഴുക്ക് ബാക്കി കിടപ്പുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ ഇബാദത്തിന് മാധുര്യമില്ല, ഇബാദത്തിന് സന്തോഷമില്ല. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. നിനക്കായവർ ക്ലേശങ്ങൾ എന്തു സഹിച്ചതാ, അതുമാത്രമല്ലവരെന്ത് ദുഃഖം തിന്നതാ. നീ രോഗിയായാൽ നൊമ്പലം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ. നിനക്കുള്ളരോ ദരമാൽ അവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ വാപ്പ മരണപ്പെട്ടു പോയത് നോമ്പ് നാലിനാണ്. ഞാനൊരു മൊയ്ലാദാകണമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് ദ്വാരം എന്റെ വാപ്പ. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ആ നോമ്പിനെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ ബാപ്പന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു ഈ സദസ്സിന്റെ പ്രകാശം എന്റെ ബാപ്പന്റെ ഖബറിലേക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ രാത്രിയുടെ ബറക്കത്ത് പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബർ പ്രകാശിക്കാൻ അല്ലാഹു സബബാക്കട്ടെ. ഞാൻ പറയുന്നത് ആ ബാപ്പ അവര്, അതുപോലെ നമ്മുടെ ഉമ്മ, അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടത്, അതോർത്തിട്ട് നാം അവർക്ക് ഹുദുബത്ത് ചെയ്യണം. ബാപ്പ മകനോട് ദേഷ്യം പിടിച്ചാൽ, ഉമ്മ മകനോട് ചൂടായാൽ തിരിച്ചു ചൂടാകാൻ നമുക്ക് പാടില്ല, നമുക്കതിന് അനുവാദമില്ല. അവരിങ്ങോട്ട് ചൂടായാലും ദേഷ്യം പിടിച്ചാലും നമ്മളവരുടെ മക്കളാണ്. ആ ഉമ്മ 10 മാസം 10 മാസം നമ്മളെ ഗർഭം ചുമന്നതിന് പകരം കൊടുക്കാൻ, ഓ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മളൊന്ന് ചെരിഞ്ഞു കിടന്നതിന്, നമ്മളൊന്ന് മലർന്നു കിടന്നതിന്, നമ്മുടെ ഒരു നോട്ടത്തിന് ഉമ്മ നമുക്ക് ഉമ്മ തന്നിട്ടുണ്ട്. എത്രയാണ് ഉമ്മ നമുക്ക് ചുംബനം തന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വായിലെ പല്ല് നമ്മളാരെങ്കിലും എണ്ണിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. എന്നാ നമ്മുടെ വായിലെ പല്ല് എണ്ണിയ ഒരു വിഭാഗം നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ഉമ്മയും ബാപ്പയുമാണ്. ബഹുമാനപ്പെട്ട അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد. അതണീരായ തങ്ങൾ ഉസ്താദും ഷറഫുൽ ഉലമ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ മുഴുവനും നമ്മുടെ സദസ്സിലേക്ക് എത്തുകയാണ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരുടെയും തണൽ നീ ഞങ്ങൾക്ക് നീട്ടിത്തരണം റഹ്മാനെ.
ബഹുമാനപ്പെട്ട മുനീറുള്ള ഹദൽ തങ്ങൾ അടക്കമുള്ള സദാത്യങ്ങൾ എല്ലാവർക്കും അള്ളാഹുവേ റഹ്മത്ത് ചെയ്യണേ. അല്ലാ അൽഹംദുലില്ല, മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. അള്ളാഹുവേ ഈ നേതൃത്വത്തിന് മുഴുവനും നീ റഹ്മത്ത് ചെയ്യണം. അള്ളാ, ഞാൻ എൻ്റെ സംസാരം നിർത്തി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ജുമാക്ക് മുമ്പുള്ള പ്രഭാഷണമാണെന്നതുപോലെ എപ്പോഴാണോ വാളെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ടൈമാകുമ്പോൾ ഈ പ്രസംഗം നിർത്തണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രഭാഷകന്മാരായത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുപ്പാപ്പ വന്ന് ഞാൻ മൂന്നാക്കൽ 21 രാവ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ സ്വലാത്തിന് സാധുവായി എന്നെ വിളിച്ചിട്ട് ഞാൻ വളരെ എളിമത്വത്തോടുകൂടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ പോയിരുന്നു. അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കുന്നത് മഴ കൊണ്ട് റമദാനു ശരീഫിൻ്റെ ആ ഒരു ഇത് കൊണ്ടായിരിക്കും. ഇതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകളായിരുന്നു എനിക്ക് തോന്നുന്നത് മൂന്നാക്കൽ സ്വലാത്തിന് കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ നാവിന് അല്ലാഹു കൊടുത്ത അസർ, അവിടത്തേക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നത് ഈ സമൂഹം കാണുന്നത് കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകിയാണ്. ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ എന്നോട് കുറെ സുഹൃത്തുക്കൾ മലപ്പുറം ജില്ലക്കാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നാക്കലിൽ നിന്ന് കണ്ടു എന്ന് സന്തോഷം പറഞ്ഞു. അല്ലാഹു നമ്മളെല്ലാവരുടെയും നമ്മുടെ കൂടൽ ഒരിക്കലും ഇവിടെ വെച്ച് പിരിക്കാതെ റബ്ബിന്റെ ലിഖായിലെത്തിക്കുന്ന ബന്ധമാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. മഹാനായ സയ്യിദ് തങ്ങൾ പാപ്പയുടെയും അതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും തഹത്തിലായി നമ്മുടെ കൂട്ടായ്മയെ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ ശക്തിയെ അല്ലാഹുവേ നിന്റെ അർശിന്റെ തണല് കിട്ടുന്ന കൂട്ടായ്മയായി നീ നിലനിർത്തി തരണം മഹ്മാനെ, നീ നിലനിർത്തി തരണം മഹ്മാനെ. സഹോദരങ്ങളെ, അപ്പൊ ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ സന്തോഷം കിട്ടുന്നവരെ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. മാതാപിതാക്കളെ പ്രയാസപ്പെടുന്നവർക്ക് ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമില്ല. പിന്നെയോ ഖാതി റഹീം കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് അതേ ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമില്ല. മുശാഹിന്ന് ലൈലത്തുൽ ഖദറിന്റെ സന്തോഷം കിട്ടൂല, ബറക്കത്ത് കിട്ടൂല. ആരാ മോനെ മുശാഹിൻ എന്ന് പറയുന്നത്? മൂന്ന് ദിവസത്തിലേറെ തന്റെ മുഅ്മിനായ കൂട്ടുകാരനോട് മിണ്ടാതിരിക്കുന്നവനാ. ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്ക് പിന്നീട് പറയാം. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ് കബൂലാക്കി തരട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കി തരട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ പലരും എന്നോട് ഒരാൾ പറഞ്ഞു, മകൻ 9 പഠിക്കുന്ന മകൻ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്, ഞാൻ തങ്ങൾ പാപ്പയോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു വളർത്തി തരട്ടെ. സാധുവായി ഞാനും നാട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ ചെറിയ സംരംഭത്തിൻ്റെ തുടക്കത്തിലാണ്. നിങ്ങളെല്ലാവരും കൽബ് പൊട്ടി നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ പാപ്പ ദുഹാരക്കുമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും മനസ്സിൽ വെച്ച് ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. സംസാരം നിർത്തുന്നു. അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. അഹ്ലു ബൈത്തിന്റെ ആദരവ് അല്ലാഹുവേ അവരുടെ തഖദുമത്തിലായി, സയ്യിദന്മാരുടെ തണലിലായി നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആ മഹാന്മാരായ സദാത്തുക്കൾ മുഖേന തന്നെ മഹാന്മാര് പോയതുപോലെ നിന്റെ ഹബീബായ തങ്ങളെ ചാരത്തും ജിബാറിലും അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാനും അവിടുത്തെ ശഫാഅത്തു ലഭിക്കാനും ഈ സദാത്തിങ്ങൾ മുഖേന തന്നെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ. ഒരു സമയത്തും ആ മഹാന്മാരായ സദാത്തിങ്ങളോട് ഞങ്ങളെ കൽബിൽ ഒരു വിദ്വേഷമോ ഒരു പകയോ ഒരിക്കലും ഇബിലീസിന്റെ പ്രേരണയാൽ ഇട്ട് തരല്ല അല്ലാഹ. സഹോദരങ്ങളെ, മൂന്നാക്കൽ സ്വലാത്ത് കഴിഞ്ഞു, അപ്പോൾ തന്നെ റൗഫ് ഉസ്താദ് അവിടുത്തെ സഖാഫി മർക്കസ് കോംപ്ലക്സിലെ ഇമാം പിറ്റേ ദിവസം അവിടുത്തെ ഇന്നലെ മർക്കസ് കോംപ്ലക്സിൽ തങ്ങൾ പാപ്പയുടെ ദുആ മജ്ലിസ് സമ്മേളനത്തിന്റെ ജനങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. രാവിലെ 5:30 പരിപാടികളൊക്കെ കഴിഞ്ഞ് തങ്ങൾ പാപ്പ ഇവിടെ എത്തിയത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ സ്വലാത്തിന് വന്നിട്ട് ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഒരു 100 രൂപ ഒരാൾ തങ്ങൾക്കായി ഹദിയ കൊടുക്കുകയാണെങ്കിൽ, ഈ സദസ്സിൽ നിന്ന് ഹദിയ കൊടുത്താൽ തങ്ങൾ കാസർഗോഡ് ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പൈസക്കാരനാണ്. 100 രൂപ തങ്ങൾക്ക് ഈ വന്ന ആളുകൾ മുഴുവനും കൊടുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, തങ്ങൾ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അതേസമയത്ത് അതൊന്നും ലാക്കാക്കാതെ, അതൊന്നും ആലോചിക്കാതെ, അതിനൊന്നും മുഖം കൊടുക്കാതെ, ചെവി കൊടുക്കാതെ, അതിനൊന്നും ഒരു ബഹുമാനവും നൽകാതെ വന്ന ആളുകളോട് അല്ലാഹുവിന്റെ ദീന് പറയാൻ കാണിക്കുന്ന ഹിമ്മത്തുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഈ സദസ്സിനുണ്ടാകുമെന്നതിൽ സംശയമില്ല. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ത്വാഹിറുൽ ലഹദൽ തങ്ങളുടെ മുഹിമ്മാത്ത് ജാമിഅ സഅദിയ മറ്റന്നാൾ അതിന്റെ സമ്മേളനമാണ്. അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്ഹർ അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ മുജമ്മ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അല്ലാഹു വളർത്തി തരട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.